ഈ കാണുന്നത് നമ്മൾ മണ്ണുതിരുത്തി തന്നെയുള്ള ജോൺസ് വില്ലേജ് എന്ന് പറഞ്ഞ റിസോർട്ടിലുള്ള നമ്മുടെ ഒരു ചെറിയ പോണ്ടാണ്, ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടാണ്. അത് ആദ്യം ഒരു മലയുടെ മുകളിലാണ് നമുക്ക് ഈ വില്ലേജ് ഉള്ളത്. നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്, നല്ല സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യലി അവരൊരു പോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് റെഡ് തിലോപ്പി ഇട്ടിരിക്കുകയാണ്. ഏകദേശം 100 റെഡ് തിലോപ്പിയ കുഞ്ഞുങ്ങൾ ഇട്ടിട്ടാണ് ഇപ്പോൾ ഈ ഇതിലോട്ട് വന്നത്. ഇവരെ കാണാൻ തന്നെ നല്ല രസം. നമ്മൾ അടുത്തായിട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആളോട്ടം കാണുമ്പോൾ തന്നെ അവർ ഓടി വരും, നമ്മുടെ കയ്യിലൊക്കെ എടുക്കാൻ പറ്റിയൊരവസ്ഥയാണ്. അപ്പം ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇതേപോലെ ഒരു മലയുടെ മേളിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഫീല് കിട്ടിയൊരു ഇതായിരുന്നു. ഇവരിപ്പോൾ ഒരുവിധം വലുപ്പമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 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 1 ഏജ് ആയിട്ടുള്ളവരാണ്. നല്ല ഇണക്കമാണ് ഇവർക്ക്. ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ ഓടി വരും. ഇപ്പോൾ തീറ്റിയിട്ട് കൊടുക്കുന്നതിൻ്റെ ഇതാണ്. പിന്നെ ഇപ്പോൾ ആളെ കണ്ടു കഴിഞ്ഞാലും നല്ല രസമാണ്. അതിൻ്റെ കളറും എല്ലാം നല്ല നല്ല രസമാണ് കാണാം. അപ്പോൾ നമ്മുടെ റെഡ് തിലോപ്പി ഇത്രയും കളേർഡായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട് അവർ. അപ്പം അവർ ഷീറ്റ് ഇട്ടിട്ട് അതിനകത്ത് മേളിൽ മണ്ണ് വിരിച്ചേക്കുവാണ്, മണൽ വിരിച്ചിട്ട് പിന്നെ സൈഡ് കെട്ടിയേക്കുവാണ്. അത് വേറെ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ എനിക്കൊണ്ട് നീലവാകയുടെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. ബ്രാലും 1-2 ബ്രാലിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ആഡ് ചെയ്ത് അതും കൂടെ കൂട്ടി നിർത്തിയാണ് വളർത്തുന്നത്. പ്രത്യേകിച്ച് എയറേഷനൊന്നും ഇല്ല, കുറച്ച് ആമ്പലൊക്കെ അവർ വെച്ചിട്ടുണ്ട്. എന്നാലും കാണാൻ നല്ലൊരു ഫീലാണ്. അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യരുത്, കാരണം ഇത് മേളിലായതുകൊണ്ട് നമ്മളറിയില്ല. അപ്പോൾ ഇതിങ്ങനെ കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ തീറ്റ തീർന്നു പോയി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കൈയൊന്നു മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്ന് കൊത്തുകയും നമ്മൾ നല്ലൊരു ഫീലാണ് അവർ ഇങ്ങനെ കയ്യിൽ ടച്ച് ചെയ്യുന്നത്. അതുപോലെ കയ്യിലെടുക്കാനും പറ്റിയായിരുന്നു. ഏകദേശം നമ്മളൊരു കൈപ്പത്തിയുടെ അത്രയും വലുപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്രാലും കൂടി വന്ന് നിൽപ്പുണ്ട്.